അല്ല അല്ല, പറഞ്ഞോ. അങ്ങനെ പോവല്ലേ, അങ്ങനെ പോവല്ലേ. യേശു ആണോ യഹോവേ ആണോ ദൈവം എന്ന് ആദ്യം നിങ്ങൾ തീരുമാനിക്കി. അല്ല അല്ല, അത് ഞങ്ങൾ തീരുമാനിച്ചു. ഒരു അതല്ല വിഭാഗം ഇവിടുത്തെ ചോദ്യം. ആ ഇവിടെ ദൈവത്തിന്റെ അതല്ല പേരാണോ എന്നുള്ളതാണ് ചോദ്യം. ഞങ്ങൾ ഞാൻ കത്തോലിക്കുകാരാണ് പറയുന്നു. സംസാരിക്കുന്നത് നിങ്ങൾ ഇടപെടാൻ പറയട്ടെ. ഓക്കെ, കാത്തലിക്ക് പറയുന്നത് യഹോവ ദൈവല്ലാന്ന്. അതായിക്കോട്ടെ, അത് അന്നേരം ഞങ്ങൾ ഡിസ്കസ് ചെയ്തോളാം. ഞാനൊന്ന് ഇടപെടുകയാണ്. ജോബി ബ്രദർ, ഞാൻ പറഞ്ഞ കേൾക്കുന്ന ജോബി ബ്രദർ, എന്താ വിശ്വാസത്തിലുള്ളതാ? പറ, റോമൻ കത്തോലിക്ക പറഞ്ഞു കൊടുക്ക്. ആ എന്തോ പറയുന്നത് പറ. ഈ ഷിബു പൊട്ടന്റെ കാര്യം ഇവിടെ വന്ന് പറയല്ലേ? ക്രിസ്ത്യാനികളിലിടയിലെന്നെ ദൈവം ഏതാണെന്ന് അറിയില്ല. ശരി, ഷാഫി ബ്രദർ ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ. ഷാഫി ബ്രദർ ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ. ജോബി ബ്രദർ ഒരു സെക്കൻഡ്. ഷാഫി ബ്രദറെ, ഇപ്പോ നമ്മള് നൂറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് കേറുമ്പോ ജസ്റ്റ് ഒരു ഒന്ന് നൂറുകളുമായിട്ട് സംസാരിക്കാനുള്ള ഒരു അനുവാദം ചോദിക്കുക എന്നൊരു ഇത് ഇത് കാണിക്കണം. നൂറുകൾ സംസാരിച്ച് കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ താങ്കളിലേക്ക് വരാം, ഞങ്ങൾക്ക് അതിന് വിരോധമില്ല. പക്ഷെ ഇടയ്ക്ക് കയറി സംസാരിക്കരുത് പ്ലീസ്. നൂറുകളെ താങ്കളുടെ താങ്കളുടെ വാദങ്ങൾ കഴിഞ്ഞോ? ഇല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. അദ്ദേഹം പറയുന്നത് സാങ്കല്പികമാണെന്ന്. കാരണം അദ്ദേഹം വെച്ച ആദ്യത്തെ പൊസിഷൻ നമ്മൾ പറഞ്ഞപ്പോ, ബിജു ബ്രദർ പറഞ്ഞല്ലോ, 8-ാം നൂറ്റാണ്ടിലാണ് ബൈബിൾ ആദ്യമായിട്ട് അറബിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത്. ബൈബിളിന്റെ ഒറിജിനൽ ഭാഷ ഹീബ്രു, ഗ്രീക്ക്, പിന്നെ ലാറ്റിൻ, അതല്ലെങ്കിൽ അരമേയിക്ക്, സിറിയക്ക് ഒക്കെയാണ്. ഇതിലൊന്നിലും അള്ളാഹു എന്നുള്ള പദം ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ സാങ്കേതികമായി ബൈബിൾ ലോകത്ത് മുഴുവൻ വ്യാപരിക്കുന്നതിന്റെ എന്താണ് ഇങ്ങനെ എക്സ്റ്റെൻഡിന്റെ ഭാഗമായിട്ട് പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അത് തർജ്ജമ ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ ദൈവത്തെ സൂചിപ്പിക്കാൻ അന്ന് നിർബന്ധപൂർവമായിട്ട് നിങ്ങളുടെ ഈ അറബിക് നാടുകളിൽ ഉണ്ടായിരുന്ന വാക്ക് അള്ളാഹു എന്നുള്ളത് കൊണ്ട് ദൈവത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. ദൈവത്തിന്റെ പേരായിട്ടല്ല, ദൈവത്തിന്റെ പേര് ഞങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് എന്നും യാഹുവേ എന്ന് തന്നെയാണ്. അതിന് ഇവിടെ പാസ്റ്റർമാരും അറിവുള്ളവരും പറഞ്ഞിരുന്നു, യഹൂദന്മാർ ആ നാമം ഉച്ചരിക്കാൻ അതിന് റെഫറൻസ് കൊടുത്താൽ അത് ഉച്ചരിക്കില്ല, അതിന് പകരം അഡുനായ്. അതുകൊണ്ട് ഇംഗ്ലീഷ് പരിഭാഷയിൽ അതിന് പകരം ലോർഡ് എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുന്നു. മനസ്സിലായല്ലോ, ഇതാണ് ഇതിന്റെ ഉദ്ദേശം. തിരിച്ച് ഖുറാൻ എന്നുള്ള നിങ്ങളുടെ ഈ അറബിക് ഗ്രന്ഥം ഇംഗ്ലീഷിലോട്ട്, മീനിങ് ഹീബ്രുവിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവത്തെ സൂചിപ്പിക്കുന്ന പദമാണ് അള്ളാഹു എങ്കിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന അള്ളാഹുവിന് പകരം ലോർഡ് എന്നോ അതല്ല പേരായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ യാഹുവേ എന്ന് തിരുത്തി എഴുതാൻ റെഡിയാണോ എന്നുള്ളതാണ് ചോദ്യം. നൂറുൽ സംസാരിച്ചു. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞല്ലോ, അത് അങ്ങനെ ഒരു ഒരു ഭാഷ അതിലേക്ക് തർജ്ജമ ചെയ്യേണ്ട സാഹചര്യത്തിൽ അത് അവർ തീരുമാനിക്കും തീർച്ചയായിട്ടും എന്താന്നുള്ളത്. ഇപ്പൊ അതിലല്ല, നമ്മളങ്ങനെ ഇല്ലാത്തൊരു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്താൽ അതെന്തായിരിക്കും എന്ന് ചോദിച്ചാൽ എന്താ പറയാ, ഇവിടെ അള്ളാഹ് എന്നുള്ള പേര് ഉപയോഗിക്കുന്നു, പ്രവാചകൻ അത് പഠിപ്പിച്ചു തന്നു, അത് ഉപയോഗിക്കുന്നു. എന്നാൽ സർവശക്തൻ, താങ്കൾ പറയുന്നത് സർവശക്തൻ അല്ല, പ്രവാചകനാണോ അള്ള എന്ന പേര് പഠിപ്പിച്ചത്? അതിനു മുമ്പ് അള്ള എന്നൊരു പേരില്ലായിരുന്നോ? അല്ലെങ്കിൽ ആ പേര് എങ്ങനെയാണ് പ്രചരിച്ചിരുന്നത്? അല്ല, അപ്പൊ അന്ന് അന്ന് കാലത്ത് ഈ അള്ള എന്നുള്ള പേര് എങ്ങനെയാണ് പ്രചരിച്ചിരുന്നത്? പ്രവാചകന്റെ ശത്രുക്കൾ വരെ അള്ള എന്നുള്ള പദം ഉപയോഗിച്ചിരുന്നു, പ്രവാചകനെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവര് അള്ള എന്ന പദം പലരും, അല്ല പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും അള്ള എന്ന പദം എല്ലാവരും ഉപയോഗിക്കാറുണ്ട്. അല്ല ബിജു ബദ്ര, ഒരു സെക്കൻഡ്, ഞാൻ എന്താ ഇവിടെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ ലിങ്കിൽ കയറിപ്പോയാൽ നേരത്തെ ഉണ്ടായിരുന്നു മൂൺ ഗോഡ് അള്ളാഹ്. അപ്പം ഇന്ന് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ദൈവത്തിന്റെ പേരാണ് പറഞ്ഞെന്നാണ് നൂറിൽ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇതാ ഈ ലിങ്കിനകത്ത് കയറി നോക്കിയാൽ അറിയാം, നേരത്തെ ഇങ്ങനല്ലായിരുന്നു കേട്ടോ. നേരത്തെ ഇസ്ലാം ഗോഡെന്ന് അടിച്ചു കഴിഞ്ഞാൽ മുഴുവൻ ഇത് തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ അവര് ഇസ്ലാം ഗോഡെന്ന് അടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ മാറി, എന്നുവെച്ചാൽ അതിനെ മാറ്റി അവർ ഖുറാനെയും മറ്റുള്ളതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 1918 വരെയും 1918-1919 വരെയും ഇസ്ലാം ഗോഡെന്ന് അടിച്ചാൽ എന്റെ ഡി പി കാണുന്നത് തന്നെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അത് ഒരു സമയത്ത് നമ്മൾ അതിന്റെ ലിങ്കോട് കൂടി ഇട്ടതിന് ശേഷം പിന്നെ നോക്കുമ്പോൾ ഇസ്ലാം ഗോഡ് അടിച്ചു കഴിഞ്ഞാൽ അത് വരത്തില്ല. എന്നാൽ ഈ മൂൺ ഗോഡിനെ കുറിച്ച്, അതായത് അള്ളയെ കുറിച്ച് അറിയണമെങ്കിൽ ഈ ലിങ്കിനകത്ത് കയറിയാൽ അറിയാം. ഓക്കെ, ഇനി സംസാരിച്ചോളൂ. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മളങ്ങനെ ഒരു സാങ്കല്പിക ചോദ്യം ചോദിച്ചോണ്ടായില്ല. ഇനി നിങ്ങള് വേറെ, ഞങ്ങൾ സാങ്കല്പിക ചോദ്യമല്ല കേട്ടോ ചോദിക്കുന്നത്. ഞങ്ങൾ വളരെ വ്യക്തമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു.
ബ്രദർ അതിനൊന്നും മറുപടി പറയാതെ എൻ്റെ അറിവ്, അതായത് താങ്കളുടെ അറിവ് എന്ന് മാത്രം പറഞ്ഞ് താങ്കൾ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുകയാണ്. ഞങ്ങൾ സാങ്കല്പിക ചോദ്യങ്ങളല്ല ചോദിച്ചിരുന്നത്. താങ്കളോട് ചോദിച്ചു പ്രീ ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ എവിടെയാണ് അള്ള എന്ന് പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത്, ആരെ ഉദ്ദേശിച്ചിട്ടാണ്, ആ പ്രദേശത്തുള്ള ആളുകൾ ആരെയാണ് അള്ള എന്ന് വിളിച്ചിരുന്നത്, അവരെങ്ങനെയാണ് വിശ്വസിച്ചിരുന്നത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചിരുന്നു. താങ്കൾ അതിനെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹ് എന്നുള്ളത് പ്രവാചകന്റെ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ പിതാവിന്റെ പേര് അബ്ദുള്ള എന്നാണ്. അത് മാത്രല്ല, പ്രവാചകർത്ഥത്തിലാണ് ഉപയോഗിച്ചതെന്ന് കൂടെ പറയൂ. ഞാനൊന്ന് പറയട്ടെ, പ്രവാചകനിൽ നിന്ന് അധ്യാപനം സ്വീകരിക്കാത്ത പ്രവാചകന്റെ ശത്രുക്കൾ പോലും ദൈവത്തെ അള്ളാഹ് എന്ന് അവിടെ സൂചിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന്റെ ചരിത്രമുണ്ട്. പിന്നെ പ്രവാചകന്റെ പിതാവിന്റെ പേര് അബ്ദുള്ള എന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, അള്ളാഹ് അബ്ദുള്ള എന്ന അള്ളാഹുന്റെ ദാസൻ എന്ന അർത്ഥം വരുന്നു. അപ്പൊ ഇതില് അപ്പൊ ഇതിലുള്ള വിഷയം എന്താ വെച്ചാല്, ഒരു മിനിറ്റ് ഒറ്റ കാര്യം ചാടല്ലേ ഒരു കാര്യം പറഞ്ഞ അതിനെ ഒന്ന് സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്തിട്ട് പോകും. പ്രവാചകന്റെ അപ്പന്റെ പേര് അബ്ദുള്ള എന്നാണ് എവിടെയാ പറഞ്ഞേക്കുന്നത്? പ്രവാചകന്റെ പിതാവിന്റെ പേരെന്താ നിങ്ങൾ പറഞ്ഞാല്? നിങ്ങൾ പറ പിതാവിന്റെ പേര് ചരിത്രത്തില്. ചരിത്ര ഗ്രന്ഥങ്ങൾ വിശ്വസിക്കാൻ പാടില്ലല്ലോ. ചരിത്ര ഇസ്ലാമിന് ഖുറാൻ തന്നെയല്ലേ ചരിത്രം? ഇസ്ലാമിന്റെ ചരിത്രം ഖുറാനല്ലേ? മുഹമ്മദിന്റെ വീട് അപ്പന്റെ പേര്? അല്ല, അതിപ്പോ നിങ്ങൾക്ക് ഇപ്പൊ പിന്നെ തെളിവാണോ വേണ്ടത്, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്ന ഗ്രന്ഥം മാത്രം എടുത്തു ഗ്രന്ഥമാണോ ഖുറാൻ? ഞങ്ങൾ ഇവിടെ എല്ലാ ഭാര്യരെ ഇവിടെ എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പിതാവിന്റെ പേര് അബ്ദുള്ള എന്ന്. ഏത് കൊച്ചുകുട്ടിയൊക്കെ അറിയാം സമ്മതം വേണ്ടാന്ന് മുസ്ലിങ്ങൾക്ക് അബ്ദുള്ള എന്നാണ് പറയാൻ. അല്ല, നിങ്ങൾ പറയണം മുഹമ്മദ് നബിയുടെ പിതാവിന്റെ പേരെന്താ നിങ്ങൾ പറയണം, അബ്ദുള്ള എന്നല്ലെങ്കിൽ എന്റെ പൊന്ന് സുഹൃത്തെ കാര്യം പറയുന്ന ഇടയ്ക്ക് കയറി പറയാതെ, മുഹമ്മദ് നബിയുടെ അപ്പന്റെ പേര് അബ്ദുള്ള എന്നൊരു ആധികാരികമായിട്ടുള്ള രേഖ മുന്നോട്ട് വെക്കും. അതാണ്ട് ഇന്നടുത്ത് പറഞ്ഞു എന്നെങ്കിലും വെക്ക്, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ സംഭവം എടുത്തിട്ട് കഴിഞ്ഞാൽ നൂറിൽ ഇവിടുന്ന് ഓടും. അതെന്ത് കാര്യം? നീ ഇപ്പൊ അബ്ദുള്ള എന്നുള്ളത് പ്രവാചകന്റെ പിതാവാണെന്ന് പിന്നെ ഒരു അത്യാവശ്യം ബോധമുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ അതിനൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഞാൻ പറയുന്നത്. അതായത് ബിജു ബ്രദറെ മോഡ് ചെയ്തോളൂ. ഞാനിപ്പോ ഇത്രയും നേരം നൂറുളിനോട് സംസാരിച്ചത് വെച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഞാൻ പറയുന്നത്. നൂറുളിന് തെളിവുകളൊന്നും ഇല്ല, വ്യക്തമായിട്ടുള്ള തെളിവുകളൊന്നും നൂറുളിന്റെ കയ്യിലില്ല. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാലും നൂറുളിന് തരാനില്ല. അതാണ് ഞാൻ വാര്യ ബ്രദർ വന്നപ്പോ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. നൂറുളിന് ഹിസ്റ്ററിയിൽ നൂറുള് മദ്രസയിൽ പഠിച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും വയലുകളിൽ കേട്ട കാര്യങ്ങളെ കുറിച്ചുള്ള അറിവുകൾ മാത്രമേ നൂറുളിന് തരാനുള്ളൂ എന്നുള്ള ഒരു സത്യം മനസ്സിൽ വെച്ചുകൊണ്ട് വാര്യർ ബ്രദർ സംസാരിക്കണം. കാരണം അദ്ദേഹം സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ മാത്രം അറിവുകളാണ്, ഇസ്ലാമിക ചരിത്രത്തിൽ നിന്നല്ല. വാര്യർ ബ്രദറെ തുടർന്നോളൂ, നിങ്ങൾ സംസാരിച്ചോളൂ. ഓക്കെ, താങ്ക് യു ബിജു. നൂറുള് അങ്ങനൊരു സംഭവത്തിലേക്ക് നമ്മൾ വന്നിട്ട് കാര്യമില്ലല്ലോ ബിജു. അങ്ങനെയുള്ളവര് സംസാരിക്കാൻ കയറി വരരുത്. തീർത്ത് പറയാം, അങ്ങനെയുള്ളവർക്ക് ഒരു കാരണവശാലും അവരുടെ സ്വന്തം മതത്തെ പറ്റി പോലും വിവരമില്ല എന്നേ മനസ്സിലാക്കാൻ പറ്റൂ. നൂറുളിനോട് കൃത്യമായി ചോദിച്ചു, നൂറുളിനോട് ചോദ്യം വളരെ വ്യക്തമായി ചോദിച്ചു.
ആ ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ഡിസ്കഷൻ പ്രോപ്പർ ചാനലിൽ തുടരില്ലേ, ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, മുഹമ്മദിന്റെ അപ്പൻ അബ്ദുല്ലായാണ് എന്ന് കുറച്ചു മുമ്പ് പറഞ്ഞു, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? വിവരമുണ്ട്, അവിടുന്ന് കേട്ടു, ഇവിടുന്ന് കേട്ടു എന്ന് പറഞ്ഞു വല്ലവനും കേട്ടത് പറഞ്ഞിട്ട് വരരുത്. അപ്പുറത്തെ റൂമിൽ ഞാൻ ചോദിച്ച അതേ ചോദ്യം ഞാൻ ഇവിടെ ആവർത്തിക്കേണ്ടി വരും. പ്ലീസ്, നമ്മളിവിടെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നൂറിൽ സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ മുഹമ്മദിന്റെ അപ്പൻ അബ്ദുള്ളയാണെന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? പറഞ്ഞോളൂ, ഒരു രേഖ മുന്നോട്ട് വെക്കൂ. എന്റെ സുഹൃത്തെ, ഇത് ഏത് കൊച്ചുകുട്ടിക്ക് അറിയുന്ന കാര്യമാണ്? നിങ്ങൾ ഗൂഗിളിൽ നിന്ന് അടിച്ചു നോക്കി പ്രോഫറ്റ് മുഹമ്മദ്. ഹാരിസ് മദനി പറഞ്ഞാണോ എന്റെ തെളിവ്? ബാക്കി പറയട്ടെ, എം എം അക്ബർ, സാക്കിർ നായക്, നിങ്ങളുടെ പണ്ഡിതന്മാർ മുഴുവൻ പറഞ്ഞിട്ടുണ്ട് ഗൂഗിളിൽ നിന്ന് കൊണ്ടുവരുന്ന തെളിവ്. ഗാന്ധിജിയുടെ പിതാവിന്റെ പേര് നിങ്ങൾ അംഗീകരിക്കുക ഗൂഗിള് പറഞ്ഞാല്? ഞാൻ ഗൂഗിൾ പറഞ്ഞ അംഗീകരിക്കും, ചരിത്രം പറഞ്ഞ അംഗീകരിക്കും. അത് അംഗീകരിക്കില്ല. എന്നാ ശരി, നമുക്ക് നിർത്താം. ഗൂഗിൾ പറഞ്ഞ ചരിത്രത്തിനെതിരല്ല നിങ്ങൾ പറയണം, അല്ല നിങ്ങൾ പറയണം ആ പേരല്ല, ഈ വേറൊരു പേരാണ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ. നിങ്ങൾ പറയണം ഇത് സർവ്വലോക അംഗീകരിച്ച ഒരു പേര് അതല്ല എന്ന് പറയുമ്പോൾ ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മളിങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ ഷാഫി ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ, മ്യൂട്ട് ചെയ്തോളൂ. ഇല്ല ഇല്ല, ഷാഫി ബ്രദറെ, ഷാഫി ബ്രദറെ, നമ്മളിങ്ങനെ അല്ല ബ്രദറെ, ഇങ്ങ ഇതുപോലുള്ള മണ്ടം ചോദ്യങ്ങൾ ചോദിക്കല്ലേ. ഇല്ല ഷാഫി ബ്രദറെ, ഒരു സെക്കൻഡ്, ഞാനൊന്ന് ഇടപെട്ടത് കാരണം തെളിവുകൾ, ഒരു കാര്യം പറയുമ്പോൾ അതിന് തെളിവ് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാനില്ല. ഞങ്ങൾ ആദ്യമേ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ചോദിച്ച ഒരു കാര്യമുണ്ട്. പ്രീ ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ മുഹമ്മദ് അബിയെ, സോറി, അള്ളാഹു എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത് എന്ന് ചോദിച്ചു. അത് അള്ളാഹു എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ശരി, എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത് എന്നുള്ളതിന് തെളിവ് ഖുറാനിൽ തന്നെ ഉണ്ട്. പക്ഷെ ആ തെളിവ് പറയാനായിട്ട് നൂറുൾ തയ്യാറല്ല. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നൂറുളിൻ്റെ വാദം സൃഷ്ടാവായ സൃഷ്ടികളുടെയും സൃഷ്ടാവായ ദൈവം എന്നുള്ള വാദം തള്ളപ്പെടുമെന്ന് നൂറുളിന് അറിയാവുന്നതുകൊണ്ട് നൂറുള് ആ തെളിവുകൾ പറയാൻ തയ്യാറല്ല. ഇന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്, ഇപ്പോൾ അബ്ദുള്ള എന്ന് വിളിക്കപ്പെട്ടു, ആ പേര് അബ്ദുള്ള എന്ന് അപ്പനെ വിളിച്ചിരുന്നു എന്നുള്ള അതിൻ്റെ തെളിവ് ചോദിക്കുമ്പോൾ ആ തെളിവ് തരാനായിട്ട് കയ്യിൽ ഒന്നിയിലില്ല, അല്ലെങ്കിൽ ആ തെളിവ് തന്നു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് ബോധ്യപ്പെടും. അല്ല, ഞാൻ ഒരു സെക്കൻഡ് സാബി, ഒരു സെക്കൻഡ്. അതായത് നമ്മൾ ഇപ്പൊ നൂറിനോട് ചോദിച്ച് പിന്നെ ഉത്തരമില്ലെങ്കിൽ നമുക്ക് നൂറിന്റെ അനുവാദത്തോടു കൂടി സാബിയിലേക്ക് പോകാം. അപ്പൊ പിന്നെ നൂറിന് സംസാരിക്കാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് അല്ലേ നഖാസിലേക്ക് പോകാം. മനസ്സിലായോ? തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. അപ്പം അതുകൊണ്ട് ചെയ്യാൻ നൂറിന് അനുവാദം ഉണ്ടെങ്കിൽ ഷാഫിയിലേക്ക് പോകും, അല്ലെങ്കിൽ അതിനൊരു മറുപടി ഞാൻ പറയാം. ഇപ്പൊ ബിജു ബ്രദറും വാരിസ് ബ്രദറും എന്ത് ചെയ്യണം? നിങ്ങൾ മോഡ് ചെയ്തോണം, ഒരാള് അല്ലെങ്കിൽ ഒരാള് മോഡ് ചെയ്തോണം. ഓക്കെ, ആരാണെന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോളൂ. അതിനിടയ്ക്ക് ആരും മൈക്ക് എടുക്കാതിരിക്കും. ഇത് എല്ലാരും കേൾക്കട്ടെ, എല്ലാരും പഠിക്കട്ടെ. എനിക്കത് വ്യക്തമായിട്ട് ഒന്നുകൂടി പഠിക്കണം. ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ പലതും ചോദിക്കാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നോണ്ട് ഞാൻ മാറി നിൽക്കുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു. വിജയോ മോഡി ചെയ്തോളൂ, എങ്ങോട്ടാണ്? ഒന്ന് ഷെയർ ചെയ്തേക്കാൻ പറയണേ, ഒന്ന് ഷെയർ ചെയ്തേക്കാൻ പറയണേ. ഓക്കെ ഓക്കെ, ഞാൻ എനിക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു എന്ന് തോന്നുന്നു. അടുത്ത ആളിലേക്ക് പോവാം എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു നൂറുൾ ബ്രദറെ. വാരിയർ ബ്രദർ എന്തായിരുന്നു പറഞ്ഞത്? തീർച്ചയായിട്ടും നമുക്ക് ഷാഫിക്ക് അവസരം കൊടുക്കാം, ഷാഫിക്ക് അവസരം കൊടുക്കാം. വാരിയർ ബ്രദർ ഷാഫിയായിട്ട് സംസാരിച്ചോളൂ. ഷാഫി, താങ്കൾക്ക് സംസാരിക്കാം. ഞാൻ ചോദിച്ച ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു വളരെ ബാലിശമായിട്ടുള്ള ചോദ്യമാണ്, മണ്ടൻ ചോദ്യമാണ്, മുഹമ്മദിന്റെ അപ്പൻ ആരാണെന്ന്. എന്നെ ഒരാള്, ഞാൻ ഒരു മിനിറ്റ് ഇവിടെ ഇടയ്ക്കേറി സംസാരിക്കില്ല. ഞാൻ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ ഇടയ്ക്കറിക്കും. ഇപ്പോൾ ഇവിടെ ഞാനിപ്പോ ഒരു കാര്യം, ഞാനിപ്പോ ഒരാളെ പരിചയപ്പെടുകയാണ്, അല്ലെ, ഞാൻ ഒരാളെ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ, എന്നെ ഒരാൾ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തി കഴിയുമ്പോൾ പരിചയപ്പെടുന്ന ആള് ചോദിക്കും, മക്കളെ എവിടെയാ? ദാണ്ട ഞാൻ ഇന്നിടതാ, ഞാൻ മാൾട്ടയിലാണ്. മാൾട്ടയിൽ എവിടെയാ? വിയന്നയില്. ഏ, വിയന്നയില് ആരുടെ മോനെ? എനിക്കല്ലേ അവിടെ എല്ലാരും അറിയാലോ. ഞാൻ ഇന്നടുത്ത ഇന്ന വീട്ടിലെ ഇന്ന ആരുടെ മകനാണ്. അപ്പൊ നിന്റെ അപ്പൻ ആരാണ് എന്ന് ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അത് മണ്ടനാണോ? മണ്ടൻ ചോദ്യമാണോ? ശേ, അതെനിക്കറിയത്തില്ല. പക്ഷേ
അപ്പോൾ ഇവിടെ മുഹമ്മദിന്റെ അപ്പൻ ആരാണെന്ന് ചോദിക്കുന്നതിന് ഒരു തെറ്റും ഇല്ല. ആ ചോദ്യത്തിന് ഉത്തരം പറയും, അറിയെങ്കിൽ പറഞ്ഞു. അബ്ദുള്ളയാണെന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, യഹോവയാണോ യേശു ആണോ ദൈവം? അല്ല ഞാൻ ചോദിക്കുന്നതേ, ഒരു പോസ്റ്റിക്ക് മാത്രം കോൾ അടിച്ചാൽ മതിയോ? അങ്ങോട്ട് അടിക്കണ്ടേ? ഇങ്ങോട്ട് ഇങ്ങോട്ട് ചോദ്യം ചോദിക്കാൻ ഇവിടെ അവസരങ്ങൾ ഓപ്പൺ ആണല്ലോ, റൂം ഓപ്പൺ. അതാണ് ഞാൻ ചോദിക്കുന്നത്. പറഞ്ഞു തീർക്കട്ടെ. സാഫിക്ക് ഒരു ഉത്തരം നോക്കിയേ. സാഫി എപ്പോഴും വന്ന് ഇത് ചോദിക്കുന്നതാണ്. എന്തായാലും ഒരു ഉത്തരം കൊടുത്തേക്കാം. സാഫി പിണങ്ങാതിരിക്കാൻ വേണ്ടിട്ട് എന്താ, ശരിയല്ലേ? മാറ്റി വിടുകയാണ്. നമുക്ക് ഈ വിഷയം കഴിഞ്ഞിട്ട് മറുപടി കൊടുക്കാം ചായ. ഈ വിഷയത്തിന്റെ ഒരു പോസ്റ്റിലേക്ക് മാത്രമല്ല, കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങള് 5-6 മണിക്കൂറാണ് ഇങ്ങോട്ട് ചോദ്യം ചോദിക്കാൻ അവസരം. രാവിലെ സാഫി എന്ത് ചെയ്ത? അല്ല, ഇന്ന് രാവിലെ വന്നൊരു ചോദ്യം ചോദിച്ചിട്ട് കുറച്ച് ഡയലോഗ് അടിച്ചിട്ട് ഒരു ഒറ്റ പോക്ക് പോയി. അതായത് നിങ്ങൾക്ക് ഒന്നുമില്ല. അല്ലല്ല, സാഫിക്ക് ഇതിന് ഉത്തരമുണ്ടായി പറയാ, ഇല്ലെങ്കിൽ നിങ്ങൾ താഴെ ഇരിക്കുക, നമ്മൾ നഗാസിലേക്ക് പോകും. ഓക്കെ. അല്ല അച്ഛൻ ബ്രദറെ, ഞാൻ ഉച്ചക്ക് വന്നത് എനിക്ക് പള്ളിയിൽ പോകേണ്ട സമയം ഞാൻ ഇറങ്ങിപ്പോയതാ. മുഹമ്മദ് നബിയുടെ അപ്പന്റെ പേരെല്ലാം മുസ്ലിംകൾക്ക് അറിയണം. താങ്കള് അത് പറഞ്ഞ് ഞങ്ങൾ ഇതാക്കേണ്ട ആവശ്യമില്ല. എല്ലാ ലോകത്തുള്ള എല്ലാ മുസ്ലിംമാർക്ക് അബ്ദുള്ള സോഴ്സ് താങ്കൾക്ക് എന്തിനാ തരുന്നത്? ഞങ്ങൾ ലോകമുള്ള മുസ്ലിം മണ്ടത്തരം പറയരുത്, ഇങ്ങനെ മണ്ടത്തരം പറയരുത്. താങ്കൾ പറഞ്ഞ കാര്യം തന്നെ താങ്കൾക്ക് തിരിച്ചടിക്കുകയാണ്. താങ്കൾ പറഞ്ഞ ഒരു മണ്ടൻ ചോദ്യമാണെന്ന് പറഞ്ഞു. അപ്പോ ഇതിന് എവിടെയാണ് തെളിവെന്ന് ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ആധികാരിക ഗ്രന്ഥങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് തെളിവ് തരാനില്ലെങ്കിൽ അങ്ങനെ ഒരു തെളിവില്ല, ഞങ്ങളുടെ വിശ്വാസമാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒഴിയാം. പക്ഷെ അതെന്തിനാണ് നിങ്ങളോട് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ഇത് സമാധാനത്തിന്റെ മതമാണ്, ലോകാവസാനം വരെയുള്ള മതമാണ്, ഖുറാൻ ലോകാവസാനം വരെ അനുസരിക്കേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളോട് ഞങ്ങളുടെ അടുത്തേക്ക് വരരുത് പ്ലീസ്. ഇല്ലില്ല, ഞങ്ങൾ തെളിവൊന്നും തരുമൊന്നുമില്ല. ഞങ്ങൾ നിർബന്ധിച്ച് പറയും നിങ്ങൾ കേട്ടുകൊള്ളുക, അല്ലെങ്കിൽ കഴുത്തു വെട്ടും, നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുക. അതായിരിക്കും നമുക്ക്. ഷാഫി തന്നെ മറുപടി പറയാം. ഷാഫിക്ക് മറുപടി ഇല്ലെങ്കിൽ മറുപടി ഇല്ല എന്ന് പറഞ്ഞ് ഷാഫി പോയിക്കോട്ടെ. അപ്പോൾ ഞാൻ അതിന് മറുപടി പറയാം. അതായത് മുഹമ്മദ് നബിയുടെ വാപ്പ അബ്ദുള്ള അല്ല, വേറൊരാളാണ് എന്ന് ഹദീസിനെ കാണിച്ചത്. എന്റെ പൊന്നെ, ആരാണ് പറഞ്ഞത് വാപ്പ അബ്ദുള്ള ആണെന്നാണ് ഈ ചോദിച്ചത്? ആരെങ്കിലും പറഞ്ഞാലല്ലേ അറിയത്തുള്ളൂ. അങ്ങനെ ലോക മുസൽമാന്മാര് ഹദീസ് ഉള്ളതുകൊണ്ടല്ല അങ്ങനെ വിശ്വസിക്കുന്നത്. എല്ലാരും ഹദീസ് കയ്യിൽ വെച്ചിട്ടല്ലേ നടക്കുന്നത്. ലോക മുസൽമാനോട് ഏതെങ്കിലും വൃത്തികെട്ടവൻ എന്താണ്ട് എഴുതി വെച്ചെന്നും പറഞ്ഞിട്ട് എന്തെങ്കിലും വൃത്തികേട് എഴുതി വെച്ചത് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമുണ്ടോ? ചേടാ, എന്റെ ഷാഫി, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു ഒരു കൊച്ചുചെറുക്കനെ കണ്ടു, അവനൊരു വീട്ടിൽ നിൽക്കുകയാണ്. അപ്പൊ നിന്റെ അപ്പൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ അപ്പൻ ഇല്ല, അമ്മ ആരാണ്ടേ ചൂണ്ടിക്കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അവന്റെ വീട്ടിൽ കയറി താമസത്തിന് ചെല്ലുവോ? എന്താണ് ഷാഫി പറയുന്നത്? ആധികാരികമായിട്ടുള്ള തെളിവ് മുന്നോട്ട് വെച്ച് സംസാരിക്കാൻ എന്റെ തെളിവ് ഇല്ലെങ്കിൽ തെളിവില്ല എന്ന് പറഞ്ഞ് പൊയ്ക്കോ ഷാഫി. മറുപടി ഞങ്ങൾ തരാം, തെളിവ് ഞങ്ങൾ വെച്ച് പറയാം. ഈ മുഹമ്മദ് നബിയുടെ വാപ്പ അബ്ദുള്ള എന്നല്ല ലോക മുസ്ലിമാന്മാർക്ക് എല്ലാവർക്കും അറിയാം. മനസ്സിലായോ? താങ്കൾക്ക് എന്തിനാ ഇവിടെ താങ്കളുള്ള ആൾക്കാർ സംസാരിക്കാൻ? സംസാരിക്കട്ടെ, ഒന്നുകൂടി സംസാരിക്കട്ടെ, ഒന്നുകൂടി പറയാം. ബിജു ബദറേ, ഒന്ന് ഒന്ന് മോഡ് ചെയ്യൂ, ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കൂ. കേട്ട കാര്യം ദൈവത്തിന്റെ പേരാണോ? അതായത് വാര്യർ സംസാരിച്ച്, അതുകൊണ്ട് അതിനെ ഒന്ന് വിശദമായി ഒന്ന് പറഞ്ഞു കൊടുക്കൂ. ഓക്കെ ഓക്കെ. ഷാഫി ബ്രദറിന് ഇപ്പോഴും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. ഷാഫി ബ്രദർ ഇപ്പോഴും ഒരു കൊച്ചുകുട്ടികൾ, 2-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളുടെ സ്റ്റൈലിൽ തന്നെയാണ് സംസാരിക്കുന്നത്. കുറച്ചുകൂടെ ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കിയിട്ട് അതിന് മറുപടി പറയുകയാണെങ്കിൽ, ഇപ്പോൾ വാര്യർ ബ്രദർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു നിങ്ങൾക്കതിന് തെളിവുകൾ തരാനില്ലെങ്കിൽ അതിന് തെളിവുകൾ തരാൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് തെളിവ് ചോദിക്കുന്നത്. നിങ്ങൾ പറയുന്നു ഗൂഗിള് ചെയ്യാൻ, ഗൂഗിള് എവിടെയെങ്കിലും നമ്മൾ തെളിവുകളായിട്ട് എടുക്കുന്നുണ്ടോ? അതായത് ആധികാരിക പണ്ഡിതന്മാർ അറിയിച്ചിട്ടുള്ള എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളും അബ്ദുള്ള ആണെന്നുണ്ട്. പക്ഷെ ഞാൻ അതെന്റെ പൊക്കിൽ വെച്ച് നടക്കല്ല, മനസ്സിലായോ? ഇതാ ഇതൊന്നും അറിയാണ്ടല്ല ഇവിടുത്തെ മുസ്ലിങ്ങൾ അബ്ദുള്ള എന്ന് വിശ്വസിക്കുന്നത്. ഇതൊന്നുകൊണ്ടാണ് എല്ലാ ലോകത്തുള്ള മുസ്ലിമാരും മുഹമ്മദ് നബിയുടെ വാപ്പ അബ്ദുള്ള. പിന്നെയും
ഇവിടെ ഷാഫി പറയുന്നത് മുസ്ലിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു, ലോക മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യും. എന്റെ പൊന്ന സുഹൃത്തെ തന്റെ അപ്പൻ ആരാന്ന് ചോദിച്ചാൽ അയലത്തെ വീട്ടിലവർ ഇങ്ങനെ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഗതികേടാണല്ലോ നിങ്ങൾക്ക്. നിങ്ങൾ എന്തോ പറയുന്നേ, എന്ത് വർത്തമാനോ പറയുന്നേ? നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളുടെ പ്രമാണത്തിൽ നിന്നുണ്ടോ, ഉണ്ടെങ്കിൽ തെളിവ് മുന്നോട്ട് വെക്കും. ഉണ്ടെന്ന് പറയുന്നവൻ തെളിവ് വെക്കണം, ഇല്ലാത്തവൻ അതിന് നിൽക്കരുത്. ഷാഫി പറഞ്ഞോളൂ. അതായത് ഞാൻ ആ ദീസിന്റെ കിതാബ് ഒക്കി വെച്ച് കിടക്കല്ല, ഞാൻ എന്റെ വർക്കിലാണ്, മനസ്സിലായോ? ആ ദീസിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ആ മുഹമ്മദ് എന്നുള്ളതിൽ വാപ്പ അബ്ദുള്ള ആണെന്ന് ലോകത്തുള്ള എല്ലാ മുസ്ലിമാരും വിശ്വസിക്കുന്നു. താങ്കൾ ഇപ്പൊ പറഞ്ഞോണ്ട് ഞങ്ങൾ മാറാൻ പോകുന്നില്ല. ഇന്നൊരു കാര്യം, ഇസ്ലാമില് ദൈവത്തിന്റെ പേരെന്ന് വെച്ചാൽ ദൈവത്തിന്റെ ഇസ്ലാമില് ഷാഫി ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ, ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ, ഷാഫി ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ പ്ലീസ്. താങ്കൾ വർക്കിലാണ്, തിരക്കിലാണ് എന്ന് ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾക്ക് മനസ്സിലായി. സോ താങ്കൾക്ക് ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ ഉണ്ടാവും. അപ്പോൾ താങ്കൾ അത് കയ്യിൽ ഇല്ലെങ്കിൽ പോലും താങ്കൾക്ക് അത് എടുത്തു കൊണ്ടുവരാനുള്ള അവസരമുണ്ട്. ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ ഉണ്ടാവും. അപ്പോൾ താങ്കൾക്ക് ആ തെളിവുകൾ താങ്കൾക്ക് ഉണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് എടുത്തു കൊണ്ടുവരാനുള്ള അവസരമുണ്ട്. അതുവരെ താങ്കൾക്ക് അത് അറിയില്ല എന്നുള്ള കണ്ടീഷനിൽ ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. വാരിയർ ബ്രദർ ഇപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ് എന്താണ് സംഭവം എന്നുള്ളത്. ഇസ്ലാമിക വിശ്വാസം അനുസരിച്ചും ഹദീസുകൾ പ്രകാരം മുഹമ്മദ് നബിയെ വിളിച്ചുകൊണ്ടിരുന്ന പേര് കുന്നിൻ ചെരുവിലെ ഈന്തപ്പന എന്നാണ്, അല്ലെങ്കിൽ മലഞ്ചെരുവിലെ ഈന്തപ്പന എന്നാണ്. ഇനി അപ്പോൾ കുന്നിൻ ചെരുവിലെ ഈന്തപ്പന എന്ന് വിശേഷിപ്പിക്കുന്നത് അറബി നാട്ടിൽ ജനിച്ചു വളർന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കൊളോക്കിയൽ ലാംഗ്വേജ് ആണ്. അവിടെ ഇപ്പോഴും ഈ കുന്നിൻ ചെരുവിലെ ഈന്തപ്പന എന്ന് പലരെയും വിശേഷിപ്പിക്കാറുണ്ട്. ഈ കുന്നിൻ ചെരുവിലെ ഈന്തപ്പന എന്ന് പറയുമ്പോൾ അതിന്റെ വിശേഷണം ഇത്രയും മാത്രമേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. ഈ പണ്ടത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അറബി നാട്ടിലുണ്ടായിരുന്ന നൊമാഡ്സും ബെദുവിൻസും അറബ്സും കഴിച്ചുകൊണ്ടിരുന്ന അവരുടെ ഭക്ഷണ പദാർത്ഥമായിരുന്നു ഈന്തപ്പഴം. ഈ ഈന്തപ്പഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ വിത്ത്, അല്ലെങ്കിൽ ആ ഒരു കുരു വായിലിട്ട് ചവച്ചുകൊണ്ടിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ വായിലിട്ട് അത് നുണഞ്ഞുകൊണ്ടിരിക്കുക എന്നത് അറബ് നാടുകളിലുള്ള എല്ലാവരുടെയും, അല്ലെങ്കിൽ അറബികളുടെയും, അല്ലെങ്കിൽ ആ ഒരു കൾച്ചറായിട്ട് മിങ്കിളായി പോകുന്ന എല്ലാവരുടെയും ഒരു ഒരു കൾച്ചറാണ്. ആ ഒരു എല്ലാവരുടെയും ഒരു ശീലമാണ്, കൾച്ചറൽ ഒരു ഹാബിറ്റാണ്, അതൊരു ശീലമാണ്. എന്തെന്നാൽ അതിനകത്ത് അടങ്ങിയിട്ടുള്ള അത് വളരെ ആരോഗ്യപരമാണ്, ഹെൽത്തിയാണ്. എന്തെന്നാൽ അതിൽ അടങ്ങിയിട്ടുള്ള അയൺ, പ്രോട്ടീൻ ഇവയൊക്കെ വളരെ അധികം ശരീരത്തിന് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നല്ല പോയിന്റാണ്. മൂന്ന്, ഇത് അപ്പിറ്റൈറ്റ് വളരെ അധികമായിട്ട് കുറച്ച് അതിനെ പ്രോപ്പറായിട്ട് നിയന്ത്രിക്കുന്ന ഒരു സാധനവുമാണ്. അങ്ങനെ ഇരിക്കവേ ഈ പറയുന്ന വിത്ത് വായിലിട്ട് നുണഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ഈ വിത്ത് വയറ്റിലേക്ക് പോകാറുണ്ട്. പക്ഷേ ഈന്തപ്പഴത്തിന്റെ വിത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ചില നാടൻ വിത്തുകൾക്കൊക്കെ ചില പഴങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ അതിന്റെ വിത്തുകൾ അകത്ത് ചെന്നാൽ അത് നമ്മൾ വിളിക്കിരിക്കുമ്പോൾ ഇത് പുറത്തു പോകുന്നത് പോലെ തന്നെ അങ്ങനെ തന്നെ ഈ ഈന്തപ്പഴത്തിന്റെ വിത്ത് പുറത്തു പോകും. അപ്പോൾ അന്നത്തെ കാലഘട്ടങ്ങളിൽ മരുഭൂമിയിൽ വസിച്ചു കൊണ്ടിരുന്ന നൊമാഡ്സ് അവർ പോയിക്കൊണ്ടിരുന്നത് മരുഭൂമി നന്നായിട്ടൊക്കെ അറിയാവുന്നവർക്കും മരുഭൂമിയിലൊക്കെ പോയിട്ടുള്ളവർക്കും അറിയാം. ഇത് മൊത്തം അപ്പോൾ ഈ കുന്നിൻ ചെരുവില് ഒരു കുന്നുണ്ടെങ്കിൽ അതിന്റെ അങ്ങേ സൈഡിൽ പോയിട്ടാണ് ഇവര് വിളിക്കിരിക്കുന്നത്. കാരണം ഒരു മറവ് വേണമല്ലോ മറ്റുള്ളവർ കാണാതിരിക്കാൻ. അങ്ങനെ ഒരു വെളുപ്പാൻ കാലത്തും രാത്രി സമയങ്ങളിലൊക്കെയാണ് ഇവര് വിളിക്കിരിക്കുന്നത്. അപ്പോൾ ഏതോ കുന്നിന്റെ ചെരുവിൽ ആരുടെയോ മലത്തിൽ നിന്ന് പുറത്തു പോയത്, അല്ലെങ്കിൽ വിളിക്കിരുന്നപ്പോൾ പുറത്തു പോയതായ മലത്തിലടങ്ങിയിട്ടുള്ള ഒരു വിത്ത് അവിടെ കിളിർത്ത് നിൽക്കുമ്പോൾ ഇത് ആരും നട്ടു എന്നൊന്നും ആരും ചോദിക്കില്ല. കാരണം മരിപ്പച്ചകളിലാണ് സാധാരണ ഇതെല്ലാം നട്ട് പിന്നെയും പിന്നെയും തിന്നിട്ട് ഇതെല്ലാം നട്ട് പിടിപ്പിച്ചു വെക്കുന്നത്. കാരണം ഇവര് പിന്നീട് ഏതെങ്കിലും കാലത്ത് ഇവരോ ഇവരുടെ മക്കളോ വരുന്നെങ്കിൽ അവർക്ക് കഴിക്കാനും വിശ്രമിക്കാനുമുള്ള ഒരു കാര്യമായിട്ട് വെക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ, ആരുടെയോ ഏതോ വിസർജ്യത്തിൽ നിന്ന് പോയതായ ഒരു ഈന്തപ്പന അങ്ങനെ നിൽക്കുന്ന അങ്ങനെയുള്ളവരെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. ഇവിടെ പറഞ്ഞു അബ്ദുള്ളയുടെ മകനാണെന്ന്. അബ്ദുള്ള മരിച്ച 4 വർഷം കഴിഞ്ഞാണ് മുഹമ്മദ് ജനിച്ചതെന്ന് ഹദീസ് പറയുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞ ഇടയ്ക്കേറാതെ അങ്ങനെ മുഹമ്മദ് ജനിച്ചപ്പോൾ ആ നാട്ടുകാര് മുഹമ്മദിനെ തനിക്ക് നല്ല പ്രായം വരുന്നത് വരെയും വിളിച്ചുകൊണ്ടിരുന്ന പേരാണ്, നല്ല പ്രായം എന്ന് പറഞ്ഞാൽ താൻ കിളവനാവുന്നവരെയും വിളിച്ചുകൊണ്ടിരുന്ന പേരാണ്
കുന്നിൻ ചരിവിലെ ഈന്തപ്പന, മനസ്സിലായോ? അപ്പോൾ അതാണ് നിങ്ങളുടെ മുഹമ്മദിന്റെ പൈതൃകം എന്ന് താങ്കൾ പറഞ്ഞത്. അതുകൊണ്ടാണ് ചോദിച്ചത് അബ്ദുള്ളയാണ് മുഹമ്മദിന്റെ അപ്പനെന്ന് ഏത് ആധികാരികമായ ഇസ്ലാമിക ഗ്രന്ഥം വെച്ചിട്ടാണ് നിങ്ങൾ പറയുന്നത്? അത് വെച്ചിട്ട് പറയാനില്ലെങ്കിൽ ദയവായിട്ടൊന്ന് ഇറങ്ങിപ്പോണേ. ഈ നാടൻ കെട്ട പരിപാടിക്ക് നിൽക്കില്ലേ? അങ്ങനെയുള്ള ഒരു ഈന്തപ്പനയുടെ വാക്കും കേട്ടോണ്ടാണ് ഈ വരുന്നത്. വർത്താനം പറയാൻ നിന്നെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. എന്നെ വിശ്വസിക്കേണ്ട ആവശ്യമുണ്ട് നിങ്ങൾക്ക്. കാര്യം അങ്ങനെയാണല്ലോ പറയുന്നത്. ആ പിന്നെ മറ്റൊരു രീതി ശരിയാ, വിശ്വസിപ്പിച്ചിട്ട് അങ്ങോട്ട് മാറ്റി വാളുകൊണ്ട് വെട്ടിയാണല്ലോ ആക്കുന്നത്. ബിജു ബ്രദറെ, അബ്യൂസീവ് ലാംഗ്വേജ് ഒന്ന് നിനക്ക് പഠിക്കണം. നീ പോടാ, നിന്നെ വിശ്വസിപ്പിക്കേണ്ട കാര്യം നിനക്ക് ഞാൻ പറഞ്ഞുതരാം. പഠിക്കാൻ പറ്റോ? അവിടെ പോയിട്ട് ഹദീസ് പഠിക്കാൻ പറ്റോ? ഹദീസ് പഠിപ്പിക്കണം. ക്ഷമിക്കണം ഷാഫി ബ്രദർ, ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഗ്രന്ഥത്തിൽ നിന്ന് പറയണമെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന വൃത്തികെട്ട ഹദീസും ഖുറാനും പഠിച്ചിട്ടും വായിച്ചിട്ടുമാണ് ഈ പറയുന്നതെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമില്ലേ? നിങ്ങളുടെ പ്രമാണത്തിൽ നിന്ന് ഒന്ന് ഒരു തെളിവ് തരാൻ കഴിയാത്ത ടീമാണ് ഈ പറയുന്ന ഷാഫിയെ കളഞ്ഞു വേറെ തൊഴിലുറപ്പ് പദ്ധതിക്കല്ലോ ഷാഫി. ക്ഷമിക്കണം ഷാഫിയെ, ഞാനൊന്ന് ഓഡിയൻസിലേക്ക് മാറ്റിയതാണ്. ഷാഫിക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അല്പം രക്തത്തിളപ്പുണ്ടായി എന്ന് മനസ്സിലാകുന്നു. കാരണം ഷാഫിക്ക് വെക്കാൻ പറ്റാത്ത തെളിവുകൾ വേറെ അതിനെതിരായിട്ട് തെളിവുകളുണ്ട് എന്ന് കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുക, സ്വാഭാവികമാണ്. പക്ഷേ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഷാഫിക്ക് അത് തെളിയിക്കാനുള്ള അവസരം തന്നതാണ്. വീണ്ടും ഒരവസരം കൂടെ തെളിവുകൾ വെച്ച് സംസാരിക്കാനാണെങ്കിൽ ഷാഫിക്ക് വീണ്ടും ഒരവസരം കൂടെ തരാനായിട്ട് ഞങ്ങൾ ഒരുക്കമാണ്. പക്ഷേ തെളിവുകൾ വെച്ച് തന്നെ സംസാരിക്കണം. തെളിവുകളില്ലാതെ സംസാരിച്ച് വെറുതെ അബ്യൂസീവ് ലാംഗ്വേജ് ഉപയോഗിക്കാനാണെങ്കിൽ നമ്മൾക്ക് താല്പര്യമില്ല ഷാഫി. താങ്കൾക്ക് തെളിവുകൾ ഉണ്ടെങ്കിൽ, താങ്കൾ തെളിവുകൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സംസാരിക്കാം. ഇങ്ങനെ അബ്ദുള്ള എന്നാണ്. ഓക്കെ ഓക്കെ, ഞാൻ ഒന്ന് പറയട്ടെ. ശരി, പറഞ്ഞോളൂ പറഞ്ഞോളൂ ഷാഫി. ഷാഫി ഒന്നാമതായിട്ട് ഇവിടെ പറഞ്ഞതായ കാര്യങ്ങൾ ഷാഫിക്ക് അറിയില്ലെങ്കിൽ ഇത് ഷാഫിയുടെ ഒരു ഒരു നോളജ് ജസ്റ്റ് ഫോർ ആൻ ഇൻഫോർമേഷൻ ആയിട്ട് ഷാഫിയുടെ കയ്യിൽ വെച്ചേക്കണം. കാരണം മറ്റെവിടെങ്കിലും സംസാരിക്കുമ്പോൾ കേറി ചെന്നിട്ട് അങ്ങനല്ല ഇങ്ങനുണ്ടെന്ന് പറയാൻ കയ്യിലുണ്ടായിരിക്കണം. എന്താണ്ട് ആ ഇവരുടെ കയ്യിൽ ഇങ്ങനെ ഒരു തെളിവുണ്ട് എന്നെങ്കിലും മനസ്സിൽ വെച്ചേക്കണം. ഒന്ന്, രണ്ട്, ഷാഫി ഇവിടെ വന്നിട്ട് തെളിവില്ലാതെ തെറി വിളിക്കാനും അബ്യൂസീവ് ലാംഗ്വേജ് യൂസ് ചെയ്യാനും ആണ് പറയുന്നതെങ്കിൽ ഷാഫിയെ ഒരു കാര്യം മുന്നമേ വെച്ചോ, മുഹമ്മദിനെ നല്ല ഒന്നാന്തരമായിട്ട് എടുത്ത് വീണ്ടും അടുത്ത സാഫി ഒരു സെക്കൻഡ് ഇനി മൈക്ക് എടുക്കരുത് പ്ലീസ്. ആ വാര്യർ ബ്രദറെ, അതായത് നമുക്ക് മുഹമ്മദിനെ ഒന്നും പറയണ്ട, ഇവിടെ ഇപ്പൊ അള്ളയുടെ കാര്യമാണ് നമ്മൾ വെച്ചിട്ടിരിക്കുന്നത് പ്ലീസ്. അതായത് മുഹമ്മദിനെ താൽക്കാലികമായിട്ട് ഒന്നും പറയാൻ നിക്കല്ലേ, അതെന്റെ ഒരു അപേക്ഷയാണ്. അല്ലല്ല, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, ഓക്കെ. ക്ഷമിക്കണം ഷാഫി, ഷാഫി ഇത് ഷാഫി ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ് ഷാഫി, ഇത് വെല്ലുവിളിക്കാനുള്ള സ്ഥലമല്ല. ഷാഫിയോട് ഞാൻ പറഞ്ഞു, ക്ഷമിക്കുക ഷാഫി, ഷാഫി ഷാഫി മ്യൂട്ട് ചെയ്തോളൂ. ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. മുഹമ്മദിനെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹമുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞതേ പുള്ളിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ വരണം. അല്ലാതെ ക്ലബ് ഉണ്ടാക്കി ഞാനൊരു ഒരു വ്യക്തി ആധികാരികമായി പഠിക്കണം അതിന്റെ ക്ലബ് അതിന് അതിന്റെ മുഹമ്മദിന്റെ പിതാവിനെ കുറിച്ച് അറിവുണ്ടോ? അല്ലല്ല, സാഫിക്ക് മുഹമ്മദിന്റെ പിതാവിനെ കുറിച്ച് അറിവുണ്ടോ? അബ്ദുള്ള ആണെന്നുള്ള എനിക്ക് അറിവുണ്ടല്ലോ, ഞാൻ അത് വെച്ചല്ലോ ഞാൻ ജീവിക്കുന്നത്. പാതിരിമാരെ മുന്നിൽ ഞാൻ എന്തിനു തെളിവ് കാണിക്കണം? എന്റെ എന്റെ വിശ്വാസം. ശരി ശരി ശരി, ഷാഫി മ്യൂട്ട് ചെയ്തോളൂ, ഷാഫി മ്യൂട്ട് ചെയ്തോളൂ. ക്ഷമിക്കണം, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, അച്ഛൻ പറഞ്ഞു ബ്രദറെ, ഒരു സെക്കൻഡ്.
അല്ല അച്ചു കുഞ്ഞു ബ്രദർ ഒരു സെക്കൻഡ്, ഞാനാണ് ഷാഫിയെ ഓഡിയൻസിലേക്ക് മാറ്റിയത്. കാരണം ഷാഫിക്ക് ഞാനിത് രണ്ടാമത്തെ അവസരമാണ് കൊടുത്തത് തെളിവുകൾ വെച്ച് സംസാരിക്കാനായിട്ട്. ഇതുവരെയും അദ്ദേഹത്തിന് തെളിവുകൾ എന്നൊന്നും അദ്ദേഹത്തിന്റെ പക്കലില്ല, അദ്ദേഹത്തിന്റെ മനസ്സിൽ പോലും ഇല്ല. അദ്ദേഹത്തിന് മദ്രസകളിൽ പഠിച്ച അറിവുകൾ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അദ്ദേഹത്തിന്റെ ലാംഗ്വേജിൽ നിന്ന്. സോ ഇങ്ങനെയുള്ളവരെ നമ്മൾ എന്റർടൈൻ ചെയ്യുന്നത് നമ്മൾ വെറുതെ സമയം വേസ്റ്റ് ആക്കുന്നതിന് തുല്യമായി.